നമസ്കാരം. നാർക്കോട്ടിക് ജിഹാദ്, ഈ വിവാദത്തിൽ പാലാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ടിന് പിന്തുണയുമായി ബി ജെ പി രംഗത്തിറങ്ങിയതോടെ ഇടത് വലത് മുന്നണികൾ വെട്ടിലായി. വോട്ട് ബാങ്കുകളായ ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങൾ കൊമ്പുകോർക്കുന്ന തർക്കം യു ഡി എഫിനും എൽ ഡി എഫിനും തലയ്ക്ക് മുകളിൽ തൂങ്ങുന്ന ഡെമോക്രസിൻ്റെ വാൾ പോലെയായി. ആരെ പിന്തുണച്ചാലും മറുഭാഗത്തിൻ്റെ പിന്തുണ നഷ്ടമാകും. ലാഭം മാത്രം ലക്ഷ്യമിടുന്ന ബി ജെ പിക്ക് പുറമെ പി സി ജോർജിനെ പോലുള്ള ഒറ്റയാന്മാരും റഫറിയായി കളിക്കളത്തിലുണ്ട്. തങ്ങൾ ഉയർത്തിയ ലവ് ജിഹാദ് പരാമർശം ചില ക്രിസ്ത്യൻ സഭാ നേതൃത്വം ഏറ്റെടുക്കുകയും ഒരു പടി കൂടി കടന്ന് നാർക്കോട്ടിക് ജിഹാദ് വിമർശനം ഉന്നയിക്കുകയും ചെയ്തതോടെ പരമാവധി മുതലെടുക്കാനുള്ള തീരുമാനത്തിലാണ് സംഘപരിവാർ. അവർക്ക് ഈ കുളം കലക്കിയാൽ കിട്ടുന്നത് ലാഭം മാത്രം. അവരുടെ ഉദ്ദേശലക്ഷ്യവും വർഗീയ സംഘർഷം ആളിക്കത്തിക്കുക എന്നതാണല്ലോ. മതേതര സമൂഹത്തിൽ ഇത്തരം വിവാദങ്ങൾ അരുതെന്ന് പറഞ്ഞ് ഒഴിയാൻ ശ്രമിച്ച പ്രധാന മുന്നണികളെ ബി ജെ പിയുടെ ഈ നിലപാട് അക്ഷരാർത്ഥത്തിൽ വെട്ടിലാക്കിയിരിക്കുകയാണ്. കത്തോലിക്ക സഭയുടെ താക്കീതിന് പിന്നാലെ ജോസ് കെ മാണി ബിഷപ്പിനോട് അനുഭാവം പ്രകടിപ്പിച്ചതും ശ്രദ്ധേയമായി. രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുകയാണ്. തെരഞ്ഞെടുപ്പിന് മുൻപ് ലവ് ജിഹാദ് വിഷയത്തിൽ പക്ഷം പിടിച്ച ജോസ് കെ മാണി അത് വിവാദമായി തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയുണ്ടാകുമെന്ന് മനസ്സിലാക്കി പിന്നീട് നിലപാട് മാറ്റിയിരുന്നു. പാലാരൂപത കേന്ദ്രസ്ഥാനത്ത് വന്നിരിക്കെ നിഷ്പക്ഷത തിരിച്ചടിക്കുമെന്ന് ജോസ് കെ മാണി ഭയക്കുകയും തിരിച്ചറിയുകയും ചെയ്തു. അതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ബിഷപ്പിനെ താങ്ങി ജോസ് കെ മാണി രംഗത്ത് വന്നത്. കെ പി സി സി പ്രചാരണ വിഭാഗം കൺവീനർ കെ മുരളീധരനം നിലപാടുമായിപ്പെടുത്തി. ബിഷപ്പിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച മോൻസ് ജോസഫ് ആകട്ടെ മുഖ്യമന്ത്രിയുടെയും പ്രതിപക്ഷ നേതാവിൻ്റെയും പ്രതികരണങ്ങളോട് വിയോജിപ്പ് പരസ്യമാക്കി. മാർ കല്ലറങ്ങാട്ടിൻ്റെ പ്രസംഗം ദുർവ്യാഖ്യാനം ചെയ്യപ്പെട്ടിരിക്കുന്നു. ധാർമ്മിക അധപതനത്തിനെതിരെ ജാഗ്രത പാലിക്കാൻ അദ്ദേഹം തൻ്റെ അപ്പസ്തോലിക ദൗത്യത്തിൻ്റെ ഭാഗമായി വിശ്വാസി സമൂഹത്തോട് നടത്തിയ ഉദ്ബോധനത്തെ വിശ്വാസത്തിൻ്റെ ഭാഗമായും സഭാപരമായും കാണാൻ എല്ലാവരും തയ്യാറായാൽ വിവാദം അവസാനിക്കുമെന്നാണ് മോൻസ് ജോസഫ് എം എൽ എ പറഞ്ഞത്. അദ്ദേഹം ബിഷപ്പിനെ നേരിൽ കണ്ട് ഐക്യദാർഢ്യം അറിയിക്കുകയും ചെയ്തു. ബിഷപ്പിൻ്റെ പരാമർശത്തിനെതിരെ മുസ്ലിം സംഘടനകൾ ഒറ്റക്കെട്ടാണെന്നതാണ് ഇരുമുന്നണികളെയും വലയ്ക്കുന്നത്. പിണറായി സർക്കാരിൻ്റെ ഭരണ തുടർച്ചയിൽ മുസ്ലിം വോട്ട് ഏകീകരണം നിർണായകമായിരുന്നു. ഈ പിന്തുണ നിലനിർത്താൻ എൽ ഡി എഫും തിരിച്ചുപിടിക്കാൻ യു ഡി എഫും തീവ്ര ശ്രമത്തിലാണ്. ന്യൂനപക്ഷ സ്കോളർഷിപ്പ് ആനുപാതികവുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ ഇരുമുന്നണികൾക്കും കൈകൊള്ളിയിരുന്നു. ക്രിസ്ത്യൻ വോട്ട് ബാങ്ക് സ്വന്തമാക്കിയ ഗോവ മോഡലിനാണ് ബി ജെ പി ഏറെക്കാലമായി പയറ്റുന്നത്. അൽഫോൻസ് കണ്ണന്താനത്തെ കേന്ദ്രമന്ത്രിയാക്കിയും ജോർജ് കുര്യൻ ഉൾപ്പെടെയുള്ളവരെ നേതൃനിരയിൽ അവരോധിച്ചതുമുള്ള പരീക്ഷണം ഫലം കണ്ടില്ല. അതോടെയാണ് വീണ് കിട്ടിയ വിവാദത്തിൽ ബിഷപ്പിന് ശക്തമായ പിന്തുണ ബി ജെ പി പ്രഖ്യാപിച്ചത്. ഈ കളിയിൽ ബി ജെ പിയെ ചെറുക്കാൻ ഇടത് സൈബർ സെല്ലുകൾ സജീവമായി രംഗത്തുണ്ട്.